അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സഞ്ചാരയോഗ്യമായ വഴിയില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കിയിലെ കൊക്കയാർ പഞ്ചായത്തിലുള്ള ഉറുമ്പിക്കരയിലെ ആളുകൾ. റോഡിന്റെ ദുർഘടാവസ്ഥ കാരണം 8 കിലോമീറ്റർ സഞ്ചരിച്ച് പുറം ലോകത്തെത്തണമെങ്കിൽ 1 മണിക്കൂറിലധികം സമയം വേണം. റോഡിനായി സമരരംഗത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഉറുമ്പിക്കരക്കാർ. കൊക്കയാർ പഞ്ചായത്തിലെ വെമ്പിളിയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് ഉറുമ്പിക്കര. 100 കുടുംബങ്ങൾ 50 വർഷമായി ഇവിടെ താമസിക്കുന്നു. പാറക്കെട്ടുകളും കുഴികളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡാണ് ഇവർക്ക് പുറം ലോകത്തെത്താനുള്ള ഏക മാർഗം. ഫോർ വീൽ സംവിധാനമുള്ള ജീപ്പുകൾ മാത്രമേ ഇതിലെ ഓടിക്കാൻ കഴിയൂ. ജീവൻ പോലും പണയം വെച്ചുള്ള ഈ യാത്ര സമ്മാനിക്കുന്നതാകട്ടെ ശരീരവേദനയും. അതിനാൽ പ്രായമായവരാരും പുറത്തേക്ക് യാത്ര പോകാറില്ല. 60-ലധികം കുട്ടികൾ ഇവിടെ നിന്നും മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരാഴ്ച സ്കൂളിൽ പോകാൻ 300 രൂപ ജീപ്പ് കൂലി മാത്രം വേണം. ജീപ്പ് കിട്ടിയില്ലെങ്കിൽ 5 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കണം. യാത്രാ ചെലവിന് മാർഗമില്ലാതെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചവരും ഇവിടെയുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചേരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് പോകുന്ന മധ്യേ തന്നെ, ആശുപത്രി കൊണ്ടുപോകുന്ന മധ്യേ തന്നെ ആളുകൾ പലപ്പോഴും വഴിയിൽ വെച്ച് മരണത്തിനിടയായിട്ടുണ്ട്. ഈ റോഡിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു വണ്ടിക്കാരും വിളിച്ചാൽ വരികയില്ല. പിന്നെ ഇവിടെ ഉള്ള വണ്ടിക്കാരാണെങ്കിൽ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിട്ട് തിരിച്ചു വരുമ്പോഴേക്കും വണ്ടിക്ക് പണിയാവും. സ്ത്രീകൾ ഗർഭിണികളായാൽ മലയടിവാരത്ത് വാടക വീടെടുത്ത് താമസിക്കുകയാണ് ഇവിടുത്തെ പതിവ്. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി ഉറുമ്പിക്കരയിലേക്ക് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ വടംവലിയിൽ ഇതും ഇല്ലാതായി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.